ഐ പി എൽ പൂരത്തിന് ഇന്ന് കൊടിയേറുകയാണ് അറിയാം ഐ പി എൽ വിശേഷങ്ങൾ ഐ പി എൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് രാത്രി ഏഴ് മുപ്പതിന് അബുദാബിയിലെ ഷെയ്ഖ് സെയ്ദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും അബുദാബി ഷെയ്ഖ് സെയ്ദ് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് നടക്കുന്ന ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ മുംബൈ ഇന്ത്യൻസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നത് മത്സരം പൊടിപ്പാറുമെന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണിപ്പോൾ എന്നാൽ മത്സരങ്ങൾ തുടങ്ങും മുമ്പേ തന്നെ പ്രവചനങ്ങളുടെ ബഹളമായിട്ടുണ്ട് ആന്തരിയം സ്വന്തമാക്കുക ചെന്നൈ സൂപ്പർ കിങ്സ് ആണെന്ന പ്രവചിച്ചാണ് മുൻ ഓസ്ട്രേലിയൻ താരം ബ്രെയ്റ്റ്ലി പറഞ്ഞിരിക്കുന്നത് മുംബൈയേക്കാൾ മികച്ച സ്പിൻ നിര ചെന്നൈയുടെ പക്കലുള്ളതാണ് തന്നെ ഇത്തരത്തിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതെന്നും ബ്രെയ്റ്റ്ലി വ്യക്തമാക്കി മിച്ചൽ സാനിസ്റ്റർ ഇമ്രാൻ താഹിർ രവീന്ദ്ര ജഡേജ പീയുഷ് ചവള എന്നിവരാണ് ചെന്നൈയിലെ പ്രധാന സ്പിന്നർമാർ ഹർഭജൻ സിംഗ് നാട്ടിലേക്ക് ഐ പി എൽ ഉപേക്ഷിച്ച് മടങ്ങിയെങ്കിലും ഇപ്പോഴും ചെന്നൈയുടെ സ്പിൻ നിര കരുത്തുറ്റ തന്നെയാണ് കരുത്തുറ്റ സ്പിൻ നിര ഉള്ളതിനാൽ തന്നെ ഇത്രയും വൈവിധ്യമാർന്ന സ്പിൻ ബൌളിംഗ് നിരയായ ചെന്നൈക്ക് തന്നെയാണ് താൻ മുൻതൂക്കം കാണുന്നതെന്നും ബ്രൈറ്റ്ലി വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത് സീസണിൻ്റെ ആദ്യ നാല് സ്ഥാനങ്ങളിലേക്ക് കടക്കുവാൻ ഏറ്റവുമധികം സാധ്യത താൻ കൽപ്പിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനാണെന്ന് പറഞ്ഞ് മുൻ ഓസ്ട്രേലിയൻ താരം ബ്രെയ്റ്റ്ലി ടീമിൻ്റെ വൈവിധ്യമാർന്ന സ്ക്വാഡിൻ്റെ കരുത്തിൽ യു എയിൽ നടക്കുന്ന ഐ പി എൽ സീസണിന്റെ ആദ്യ നാല് സ്ഥാനത്തിൽ മുംബൈ എത്തുമെന്നാണ് ബ്രെയ്റ്റ്ലിയുടെ അവകാശവാദം മുംബൈ ഇന്ത്യൻസ് താരം ജസ്മിത് ബുറയും പ്രശംസിക്കുവാൻ ബ്രെറ്റ്ലി മറന്നില്ല ലസിത് മംഗലയുടെ അഭാവം ടീമിനെ ബുംറയുടെ സാന്നിധ്യം കാരണം അധികം ബാധിക്കില്ല എന്നാണ് ബ്രെയിറ്റ്ലി പറയുന്നത് നിരന്തരമായി യോർക്കുകളെറിയാൻ കഴിവുള്ള ശേഷിയുള്ള താരമാണ് ജസ്രിത് ബുംറെന്നും അതിന് സാധിക്കുന്ന ബൌളർമാരെന്ന് ലോക ക്രിക്കറ്റിൽ അപൂർവം തന്നെയാണെന്നും ബ്രെയ്റ്റ്ലി വ്യക്തമാക്കുകയുണ്ടായി ന്യൂ ബോളും ഓൾഡ് ബോളും ഒരേപോലെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും ബുംറി വ്യത്യസ്തനാക്കുന്നുവെന്നും ബ്രെയ്റ്റ്ലി അഭിപ്രായപ്പെടുന്നു എന്നാൽ ഏത് വെല്ലുവിളിക്കും തയ്യാറായി നിൽക്കുകയാണ് നമ്മുടെ മുൻ ക്രിക്കറ്റ് താരം ധോണി ക്രിക്കറ്റിൽ നിന്നും ഏറെക്കാലമായി വിട്ടു നിൽക്കുകയാണെങ്കിലും ചെന്നൈ സൂപ്പർ കിങ് താരവും നായകനുമായി എം എസ് ധോണി ഐ പി എൽ വെല്ലുവിളികൾക്ക് തയ്യാറായി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ ന്യൂസിലാൻഡിനെതിരെ സെമി ഫൈനൽ ഇന്ത്യ പുറത്തായ ശേഷം എം എസ് ധോണി ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയും ചെയ്തു എന്നാൽ ധോണി ഇപ്പോഴും പ്രൊഫഷണലാണെന്നും എല്ലാവിധ വെല്ലുവിളികൾക്കും നേരിടാൻ താരം തയ്യാറാണെന്നും ചെന്നൈ സൂപ്പർ കിങ്സ് മുഖ്യ കോച്ച് വ്യക്തമാക്കി ധോണി പഴയ പോലെ മികച്ച ഫിറ്റ്നസ് നിലയിലാണെന്നും മാനസികമായി വളരെ ദൃഢനിശ്ചയത്തിലുള്ളതാണെന്നും ഫ്ലെമിംഗ് സൂചിപ്പിച്ചു ഐ പി എൽ ടൂർണമെൻറ്റിലെ ആദ്യ മത്സരം എപ്പോഴും സമ്മർദ്ദവും ആവേശവും സൃഷ്ടിക്കുന്നതാണെന്നും മുംബൈ സൂപ്പർ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടമായതുകൊണ്ട് അത് വർദ്ധിക്കുമെന്നും അത് ടീം ആസ്വദിക്കുന്നുണ്ടെന്നും ഫ്ലമിങ് പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്